ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ കൊറോണ കാലമായിട്ട് എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, ചിക്കൻ ചെട്ടിനാട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാനുള്ളത് നോക്കാം. ആദ്യമായി നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കുറച്ച് കാൽ ഭാഗം തേങ്ങ, അതേപോലെ ഒരു 10 ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഒരു അര മുരിത, ഞാൻ കുറച്ച് ചിക്കൻ എടുത്തുള്ളൂ, അതുകൊണ്ട് അര തക്കാളി. പിന്നെ സവാള, ഒരു കുഞ്ഞ് സവാള, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണ് കുരുമുളക്, പിന്നെ ജീരകം, അതേപോലെ മല്ലി, വറ്റൽ മുളകും എടുത്തിട്ടുണ്ട്, കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. അതായത് വറ്റൽ മുളക് എരിവിന് വേണ്ടിയിട്ടാണ്, കാശ്മീരി ചില്ലി നല്ല കളർ കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കനും കൂടി എടുത്തിട്ടുണ്ട്. ചിക്കൻ ഞാൻ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ മസാലകളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. എന്നിട്ട് ഞാൻ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് മസാലകളൊക്കെ ഒന്ന് ഗ്യാസ് കത്തി. അപ്പോൾ ഇനി മസാലകളൊക്കെ ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അതിനായി ആദ്യം മല്ലി, അതേപോലെ ജീരകം, കുരുമുളക്, പച്ച മുളക്, കാശ്മീർ ചില്ലി എല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇതിൻ്റെ ഒരു ഫ്ലേവർ വരണം, മണം നമുക്ക് വരണം. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ഗരം മസാല ഉള്ളവർക്ക് ഗരം മസാല കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഗരം മസാല എടുത്തത് എന്താ വെച്ചാൽ, ഞാൻ ഗരം മസാല ഓൾറെഡി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഇതൊക്കെ ഒന്ന് ഡ്രൈ മസാല ഇതാദ്യം ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടേ. അതേപോലെ തന്നെ നമുക്ക് തേങ്ങയും അതേപോലെ ഒന്ന് വെളുത്തുള്ളിയും കൂടി ചൂടാക്കി എടുക്കാം. ഡ്രൈ മസാല സെപ്പറേറ്റ് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക. എന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ഡീറ്റെയിൽസ്. ഒന്ന് തേങ്ങ ഹീറ്റ് ചെയ്താൽ, ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. തേങ്ങ പാലാക്കി എടുത്തിട്ട് തേങ്ങാ പാലൊഴിക്കാം, മസാല ചെയ്തതിന് ശേഷം തേങ്ങാ പാലാക്കി ഒഴിക്കാം, നല്ല കട്ടിക്ക് പാലെടുക്കാം, എന്നിട്ട് തേങ്ങാ പാലൊഴിക്കാം. അല്ലെങ്കിൽ ഇതേപോലെ തേങ്ങ ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് തേങ്ങ ചൂടാക്കി എടുത്തിട്ട് മിക്സിയിൽ നമ്മുടെ മസാലയോടൊപ്പം തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെയോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ചൂടായി കിട്ടിയാൽ മതി, വലിയ ഡ്രൈ ആവുമൊന്നും വേണ്ട. തേങ്ങാപ്പാലെടുക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് വെള്ളം ചേർക്കരുത്. തേങ്ങാപ്പാൽ തേങ്ങ തന്നെ അങ്ങ് മിക്സിയിൽ അടിച്ചെടുത്ത് അതിനെ നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കാം. അതിൻ്റെ നല്ല കട്ടിപ്പാലായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കാം, ഒന്നാം പാൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഡ്രൈ മസാലകളൊന്ന് പൊടിച്ചെടുക്കാം. ഡ്രൈ മസാല പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഞാൻ ഒരു മറ്റേ അത് കാണിച്ചു തരാം, ഒരു ട്രിക്ക് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതൊന്ന് ക്രഷായി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു സ്പൂണ് മസാല നമുക്ക് മാറ്റി വെക്കാം. എന്നുവെച്ചാൽ അത് ആ ചിക്കനിൽ അവസാനം ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ, ചെട്ടിനായിട്ടുള്ള ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ക്രഷായ മസാല നമുക്ക് മാറ്റി വെക്കാം, അല്പം മതി, ഒരു ടീസ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും അതേപോലെ തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ചേർക്കുമ്പോഴേ കുറച്ച് വെള്ളം ചേർക്കാൻ കൊടുക്കുക, വളരെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല തിക്കായിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അരവ് നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ടല്ലേ, നല്ല തിക്കായിട്ട്. ഇതുപോലെ നല്ല നന്നായിട്ട് അരിയണം വേണം, എന്നാൽ നല്ല തിക്കായിട്ട് കിട്ടണം വെള്ളം. വളരെ കുറച്ച് നിങ്ങൾ അത് നോക്കി വെച്ചാൽ, ഞാൻ ഇപ്പോൾ വളരെ കുറച്ച് ചിക്കനേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് മസാല വെക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ എടുക്കണം. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പാൻ വെച്ചിട്ടുണ്ട്. ഇനി അല്പം 2 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം, വളരെ കുറച്ച് എണ്ണ ആദ്യം കേട്ടോ. 2 ടീസ്പൂണ് 3 ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ, എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില കൊടുക്കാം, അതേപോലെ സവാള, ചോപ്പ് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞു സവാളയാണ്, അതും കൂടി ഇട്ടിട്ട് അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഒന്ന് വന്ന് വരുമ്പോഴത്തേനും നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, അങ്ങനെ ഇട്ട് കൊടുക്കാം.
ഒരു ഭാഗം കുക്കായിട്ട് നമുക്ക് മസ്റ്റർഡ് ഒന്നും കൂടെ കുക്ക് ചെയ്യാം. ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ചേർത്തെടുക്കാം, മാവ് അതിനോട് ചേർത്തെടുക്കാം, നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് അല്പം വെള്ളം, ആ മാവ് ഒന്ന് മിക്സാകാൻ വേണ്ടി ചിക്കൻ വേവാനുള്ള വെള്ളം ഇതിനോടൊപ്പം ഒന്ന് ചേർത്തെടുക്കാം കേട്ടോ. ഞാനപ്പോൾ അതിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചിക്കൻ ഒന്ന് കുക്കായി വരണം, മസാലയിലൊന്ന് പുരട്ടി ചിക്കൻ കുക്കായി വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ആ നേരത്തെ പറഞ്ഞതിൽ ഫ്രൈ ചെയ്യുമ്പോൾ ആ തേങ്ങയുടെ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് തേങ്ങ പാലായിട്ട് എടുത്തിട്ടും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുന്ന സ്റ്റൈലിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതല്ലാതെ ചെയ്യും ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ഞാൻ വിട്ടുപോയതല്ല. എന്ന് വെച്ചാൽ ഈ തിള വരുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, അപ്പോൾ ചിക്കനിലോട്ട് പെട്ടെന്ന് പിടിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ആ മസാലപ്പൊടി, നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾ തൈര് കയ്യിലുണ്ടവർക്ക് തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല കട്ടി തൈര്, 2 സ്പൂൺ തൈര് ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും. നമ്മുടെ കയ്യിൽ തൈരില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. തൈര് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മഞ്ഞപ്പൊടിയും തൈരും കൂടി മിക്സ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ച് നല്ല തിക്കായിട്ട് വരണം. ഇത് ഞാൻ വീട്ടിലാണ് കുക്ക് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് നോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്, വീട്ടിൻ്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിലെ കിച്ചണിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഇതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 15 മിനിറ്റ് എങ്കിലും നമുക്ക് കുക്ക് ചെയ്യണം. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചിക്കൻ നല്ല കുക്കായി വരുന്ന സമയം, അപ്പോഴത്തേനും ഈ ചിക്കൻ കറിയും കൂടി നല്ല തിക്കായിട്ട് വരും കേട്ടോ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ ഇറങ്ങി വരും. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സംഭവം നോക്കിയാൽ മതി. അപ്പോഴത്തേനും മസാല റെഡി ആയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത്, ഉപ്പൊക്കെ പാകത്തിനുണ്ട്, പിന്നെ സംഭവം ഓക്കെയാണ്. അല്പം എരിവ് കൂടി പോയിട്ടുണ്ട്, എന്നാലും പ്രശ്നമില്ല. ചെട്ടിനാടാകുമ്പോൾ അല്പം എരിവുണ്ടെങ്കിൽ നല്ലതാണ്. ചെട്ടിനാട് പൊതുവേ എരിവുള്ള കറിയാണ്, എങ്കിലും ഇതെൻ്റെ അല്പം എരിവ് കൂടി പോയിട്ടുണ്ട്, എന്നാലും പ്രശ്നമില്ല. നിങ്ങൾ ആ മുളക് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചേർത്താൽ മതി. ഞാൻ കുരുമുളക് ചേർത്തപ്പോൾ അല്പം കൂടി പോയിട്ടുണ്ട്. അപ്പോൾ കുരുമുളകൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. എരിവ് ഇഷ്ടമാവുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും. നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ള ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഞാൻ അപ്ലൈ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ അല്പം മല്ലിയില ഇല്ലാത്തതുകൊണ്ട് പുതിന ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നാടൻ പുതിനയാണ്, നാടൻ പുതിന ഇല അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു മണം കിട്ടാൻ വേണ്ടി. മല്ലിയില ഉള്ളവർക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടി പുതിന ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയി, എല്ലാവർക്കും നെയ്യുടെ മണം ഇഷ്ടമാകുന്നെങ്കിൽ ലാസ്റ്റ് അവസാനം 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യും കൂടി ചേർത്താൽ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ല മണം കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കറിയും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് അലോസരപ്പെടുന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റിൽ പറയാം. എല്ലാവരും മറന്നു പോരുന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ കൂടി അമർത്തിയിട്ട് പോകാവൂ. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ താങ്ക് യു.